ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്, എൻ്റെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ അടുത്തൊരു ബന്ധു അസുഖം ബാധിച്ച്, പനി ബാധിച്ച്, അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലാണ്, കൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ ബ്ലഡ് കയറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ട്, അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കൗണ്ട് കുറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബ്ലഡിലെ പലതരം ഘടകങ്ങളിൽ പെട്ട ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുമ്പോഴാണ് ബ്ലഡിലെ കൗണ്ട് കുറഞ്ഞു എന്ന് പറയുന്നത്. അത്യാവശ്യമായിട്ട് ബ്ലഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് കയറ്റുന്നത് പ്ലേറ്റ്ലെറ്റ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വീണ്ടും ലത്തീഫ ഹോസ്പിറ്റലിലേക്കാണ്, ദുബായിലുള്ള ലത്തീഫ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ള ബ്ലഡ് ഡൊണേഴ്സ് കേരള UAE വിങ്ങിൻ്റെ ടീം ഒരു പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എല്ലാവർക്കും പെട്ടെന്ന് ചെന്ന് കൊടുക്കാൻ പറ്റില്ല, ബ്ലഡ് കൊടുക്കുന്ന പോലെ അല്ല. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള UAE വിങ്ങിൻ്റെ ആളുകളുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരെ നമുക്ക് ലത്തീഫ ഹോസ്പിറ്റലിലേക്ക് പോകാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് ലത്തീഫ ഹോസ്പിറ്റലിലെ BDK UAE നടത്തുന്ന ഒരു പ്ലേറ്റ്ലെറ്റ് സെഷനിലാണുള്ളത്. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, July 12th. നമുക്ക് ഒരുപാട് ഡോണേഴ്സ് ഈ നേരം കൊണ്ട് വന്നു. നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ഡോണേഴ്സിനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചൊരു ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ, എന്താണ് ബ്ലഡ് ഡൊണേഷൻ, ഇത് തമ്മിലുള്ള വ്യത്യാസം പലർക്കും ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട ഒരു സംഭവമായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം നമ്മൾ സാധാരണ പറയുന്ന രക്തദാനം എന്ന് പറയുന്ന അതിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഹോൾ ബ്ലഡ് ഡൊണേഷൻ എന്നാണ് പറയുക. അപ്പോൾ അതാണ് നമ്മുടെ നോർമൽ രക്തദാനം. പ്ലേറ്റ്ലെറ്റ്സ് ദാനം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്ലോട്ടിങ് ഏജൻ്റ് ആണ്. ബ്ലഡിൻ്റെ കൗണ്ട് കുറയുമ്പോൾ ഈ ക്ലോട്ടിങ് എളുപ്പത്തിൽ സാധിക്കില്ല. അപ്പോൾ ഇതൊരു ക്ലോട്ടിങ് ഏജൻ്റ് ആണ് ബേസിക്കലി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. നമുക്കങ്ങനെ എല്ലാവർക്കും, അപ്പോൾ മോസ്റ്റ്ലി നമ്മളെല്ലാവരും ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നവരാണ്. പക്ഷേ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് അതിൻ്റേതായിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ഇവർ പറയുന്ന ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് തന്നെയാണ്. ഈ കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു കണക്ക് പ്രകാരം, അതായത് 1 µl ബ്ലഡ് എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. 1 µl ബ്ലഡിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 250,000 to 450,000 to 450,000, അതായത് 150,000 തൊട്ട് 450,000 വരെയായിരിക്കും ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അതിൽ തന്നെ 200,000 അതായത് 1 µl ബ്ലഡിൽ 200,000 കൗണ്ടുള്ളവർക്കാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുള്ളവർക്കാണ് പ്ലേറ്റ്ലെറ്റ് കൊടുക്കാനുള്ള എലിജിബിലിറ്റി. അതുപോലെ ബാക്കിയുള്ള കണ്ടീഷൻസ് ലൈക്ക് ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചിട്ടുണ്ടാവരുത്, കഴിഞ്ഞ ഒരാഴ്ച കോൾഡോ അങ്ങനത്തെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വേരിയേഷനുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും കൊടുക്കാൻ സാധിക്കില്ല. ഐഡിയൽ കണ്ടീഷനിലുള്ളവർക്ക് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഓൾമോസ്റ്റ് 200,000 മുകളിൽ, 200,000 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ദുബായിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ദുബായിൽ എപ്പോഴെങ്കിലും ഒന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഹോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ദുബായിൽ എവിടെയെങ്കിലും വെച്ച് ദുബായ് ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചിട്ട്, എങ്കിലാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കാൻ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് പറയാമോ? ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇത് എടുക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു കാര്യം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പറയേണ്ടതാണ്. കാരണം ഇതിൻ്റെ പേര് എഫെറിസിസ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ എന്നാണ്. എഫെറിസിസ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ളൊരു കോമ്പണൻ്റ് ആണ്. ലൈക്ക് നമ്മുടെ ബ്ലഡിലുള്ള 4 components പെട്ടതാണ് ഇത്. നമ്മുടെ ബ്ലഡിലുള്ള 4 components ആണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ. ഈ നാല് കോമ്പണൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ്ലെറ്റ്സ് മാത്രം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ എഫെറിസിസ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും, അതിലൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതിൽ ബേസിക്കലി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഈ ബ്ലഡ് ഒരു ഇതിൻ്റെ ഒരു എക്യുപ്മെൻറ്റിൽ വരും. എക്യുപ്മെൻറ്റിൽ
ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ബ്ലഡ് കറക്കിയിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രൊസീജിയറിനാണ് എഫറിസിസ് പ്ലേറ്റ്ലെസ് ഡൊണേഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെസ് എടുക്കണ പ്രൊസീജിയർ, അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരിക്കൽ പോലും ഹ്യൂമൻ ഹാൻഡായിട്ട് ടച്ച് ആവുന്നില്ല, ഒരിക്കലും ബ്ലഡ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഇല്ല. ഇതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇതിൽ യൂസ് ചെയ്യുന്ന അവരുടെ എക്യുപ്മെൻസും അവരുടെ കളക്ഷൻ ട്രേയും എല്ലാ സാധനങ്ങളും ഓരോ പ്രാവശ്യം പുതിയത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഹ്യൂമൻ ഹാൻഡ് ടച്ച് ഇല്ല, അതിലൊരു കരസ്പർശം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു 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 ശതമാനം പോലും സാധ്യത ഇല്ലാത്തൊരു പ്രൊസീജിയറാണ് എഫറിസിസ് പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ. പ്ലസ് ഈ ബ്ലഡ് ഇതുപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ കറക്കി നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറ്റുന്ന പ്രൊസീജിയർ, അപ്പോഴാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക. ഒരു ആവറേജ് ഇൻഡിവിജ്വലിന് ഒരു പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ മാത്രം ഓൾമോസ്റ്റ് 40-50 മിനിറ്റ്സ് എടുക്കും. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വെയിൻ സൈസ്, നമ്മുടെ ബ്ലഡ് തിരിച്ചു കയറാനും ബ്ലഡ് പുറത്തു വരാനും തിരിച്ചു കയറാനുള്ള നമ്മുടെ വെയിനിൻ്റെ സൈസും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നോർമൽ കേസിൽ ഒരു 40-50 മിനിറ്റ്സ് എടുക്കുന്നത് ചിലവർക്ക് 1 hour 15 minutes അല്ലെങ്കിൽ 1 hour 20 minutes എടുത്തിട്ടുള്ള കേസുകളുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ബ്ലഡ് ഫ്ലോയും വെയിൻ സൈസും ആയിട്ടാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പ്ലേറ്റ്ലെറ്റ്സ് കൂടുതലായും ആവശ്യമായി വരുന്നത്? ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും, നമ്മളിപ്പോൾ മഞ്ഞപ്പിത്തം വന്നിട്ടോ അല്ലെങ്കിൽ ഇത് വന്നിട്ട് കൗണ്ട് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. കൗണ്ട് കുറയുക എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടാണ്. ഇപ്പം നമ്മൾ കൗണ്ട് 10,000 ആയി, കൗണ്ട് 20,000 ആയി എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് മിനിമം 150,000 ആണ് കൗണ്ട് വേണ്ടത്, അതായത് ഒരു മൈക്രോലിറ്റർ ബ്ലഡ്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ്റെ പ്രാധാന്യം കൂടുന്നത്. ഇപ്പോൾ ഇതറിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ദുബായിലെ ബ്ലഡ് ഡൊണേഷൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പ്ലേറ്റ്ലെറ്റ്സ് മേഖലയിൽ സ്റ്റാർട്ട് ചെയ്തത് BDK ആണ്. 2015ലാണ് നമ്മൾ വോളണ്ടറി പ്ലേറ്റ്ലെറ്റ്സ് ഡൊണേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് അതിന് വേറെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണ് ഒരു ഫൈൻ ഫ്രൈഡേ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത് വോളണ്ടറി പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ. അപ്പോൾ 15 കഴിഞ്ഞ് 16, 17, 18 കഴിഞ്ഞ് 19 നമ്മൾ ഇപ്പോൾ അത്രയും എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നും ഇപ്പം നമുക്ക് നല്ല റെസ്പോൺസുകളായിരുന്നു. നമുക്ക് എല്ലാ മാസവും നമ്മൾ പ്ലേറ്റ്ലെറ്റ് സെഷൻസ് ചെയ്യാറുണ്ട്. എല്ലാ മാസവും നമ്മൾ രണ്ട് സെഷൻസൊക്കെ ചിലപ്പോൾ പെർ മന്ത് ചെയ്തിരുന്ന കാലമുണ്ട് അത്യാവശ്യത്തിനനുസരിച്ച്. പ്ലസ് ഇപ്പോൾ നമ്മൾ എല്ലാ മാസത്തിലും ഒരു ക്യാമ്പ് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാറുണ്ട്. പ്ലസ് എമർജൻസി വരുന്ന സമയത്ത് നമ്മുടെ സപ്പോർട്ട്, നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ UAE-യിലുള്ള ആളുകൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളെ എങ്ങനെ ബന്ധപ്പെടാം? അതുപോലെ നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, നമുക്ക് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആൾക്കാർ നമ്മുടെ ഈ ഇതിൽ നമ്പർ എഴുതി കാണിക്കും. അത് നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളതിനുള്ള സൗകര്യം ഒരുക്കി തരും. ഇതൊരിക്കലും ഒരു പേടിക്കേണ്ട ഒരു വിഷയമല്ല, എല്ലാവരും മുന്നോട്ട് കടന്നു വന്ന് ഒരു വളരെ നോബിളായിട്ടുള്ള ഒരു കോസാണ്. അപ്പോൾ നമ്മളായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് നമ്മുടെ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇനിയിപ്പോൾ വരാനുള്ള ക്യാമ്പുകളൊക്കെ ഷെഡ്യൂൾഡ് ആണോ, അത് എവിടെയൊക്കെ വെച്ച് എന്നാണ് നടക്കുന്നത്? നമുക്ക് അപ്കമിങ് ക്യാമ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. നമ്മളതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരും. അതുപോലെ ഇനിയിപ്പോൾ ഇത് വേണ്ടവർ, പ്ലേറ്റ്ലെറ്റ്സ് വേണ്ടവരാണെങ്കിൽ തന്നെ ലൈക്ക് അങ്ങനെ ദുബായിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഇതിൽ വീഡിയോയിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ വരും. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ ഏറ്റവും എഫക്റ്റീവ്ലി എത്രയും നല്ല രീതിയിൽ ചെയ്തു തരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അത്യാവശ്യം വരാതിരിക്കട്ടെ, അങ്ങനെ വന്ന് വരുമ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെടാം. ബി ദ ഹീറോ, സേവ് ലൈഫ്. അപ്പോൾ നമുക്കും എല്ലാവർക്കും ഹീറോ ആകാൻ പറ്റും. ചമ്മി ഹീറോടാ ഹീറോ, ബ്ലഡ് കൊടുത്തിട്ട് നമുക്കും പറയാം സഹീർ ഹീറോടാ ഹീറോ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ആരും മടിക്കാതെ അടുത്ത ക്യാമ്പുകളിൽ പോയിട്ട് പങ്കെടുക്കുക, വിജയിപ്പിക്കുക, ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ BDK-യെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരുപാട് ജീവനുകളാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഹീറോ അല്ല, അതിൻ്റെ മുകളിലേക്ക് എന്തൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ, മാസലാം.